ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ല ടേസ്റ്റി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചിക്കനെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചില്ലിപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് അത് ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് വിനീഗർ പിന്നെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴന്ന് വന്നു വെച്ചാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ വളർന്നു വന്ന് കഴിച്ചാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് വളർന്നു വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂണും ഗരം മസാലയും മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുളക് പൊടി അത്യാവശ്യം നല്ല സ്പൈസസ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണിൽ കുറവായിട്ട് ഇട്ട് കൊടുക്കണം അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വളർന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണമെന്ന് പറഞ്ഞത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേവി പോലെ കിട്ടാനായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് സ്റ്റേജാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ അറിയിക്കുക ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ആക്കുക ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക് യു